പനങ്ങാട് കായലിൽ നടക്കുന്ന റോട്ടറി ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് കേരള ടൂറിസം സ്പെഷ്യൽ ഓഫീസർ വേണു രാജാമണി സന്ദർശിച്ചു. കുമ്പളം ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് വേമ്പനാട് കായൽ മാലിന്യമുക്തമാക്കുന്ന നടപടികൾ ചർച്ച ചെയ്തു. കുമ്പളം ഗ്രാമപഞ്ചായത്ത് ടൂറിസം ഭൂപടത്തിൽ വലിയ സ്ഥാനമാണ് അർഹിക്കുന്നതെന്ന് വേണു രാജാമണി പറഞ്ഞു. നമസ്കാരം. കുമ്പളം ഗ്രാമപഞ്ചായത്തും റോട്ടറി ക്ലബ് കൊച്ചിൻ സൗത്തും തണൽ എന്ന് പറയുന്ന എൻ ജി ഒയും കൂടി ചേർന്ന് കുമ്പളം പഞ്ചായത്തിൽ വലിയ രീതിയിൽ ഒരു ജലോത്സവം നടത്തുന്നുണ്ട് എന്ന് കേട്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ജലോത്സവത്തെ എല്ലാ കുമ്പളത്തിലെ നാട്ടുകാരും എറണാകുളത്തെ ജനങ്ങളും പിന്തുണ നൽകണം, വലിയ വിജയമാക്കി മാറ്റണം. നവംബർ 27-നാണ് പനങ്ങാട് കായലിൽ കുമ്പളം ഗ്രാമപഞ്ചായത്തും കൊച്ചിൻ സൗത്ത് റോട്ടറി ക്ലബും തണൽ ഫൗണ്ടേഷനും ചേർന്ന് റോട്ടറി ജലോത്സവം സംഘടിപ്പിക്കുന്നത്. ജലോത്സവത്തിന്റെ ഭാഗമായി കായൽ ശുചീകരണം, ചുമർ ചിത്രരചന, കലാകായിക മത്സരങ്ങൾ, സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നു. 17-ന് പനങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന കുമ്പളം ഗ്രാമപഞ്ചായത്ത് ടൂറിസം സാധ്യതകൾ എന്ന സെമിനാർ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം സംസ്ഥാന കോർഡിനേറ്റർ രൂപേഷ് വിഷയാവതരണം നടത്തുന്ന സെമിനാറിൽ വേണു രാജാമണി മുഖ്യാതിഥിയാകും. കുമ്പളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എ മാലിക്, എം എം ഫൈസൽ, റോട്ടറി ജലോത്സവ സംഘാടക സമിതി പ്രതിനിധികളായ വി ഒ ജോണി, അശോകൻ, കൃഷ്ണൻ, സംഗീത എന്നിവർ വേണു രാജാമണിക്കൊപ്പം കുമ്പളം പഞ്ചായത്തിലെ പനങ്ങാട്, ചെപ്പനം, ചാത്തമ്മ പ്രദേശങ്ങൾ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. എൻലൈറ്റ് ന്യൂസ്, മരട്.